Hello and welcome back to our channel. Now, in this video, we will talk about hair care related. We will talk about acne in our scalp. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരുപാട് തവണ ഹെയർ വാഷ് ചെയ്യുന്നതും ഒട്ടും ഹെയർ വാഷ് ചെയ്യാണ്ടിരിക്കുന്നതും സ്കാൽപ് ആക്നീസ് വരുത്തും ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ റെമഡിയിലോട്ട് കടക്കാലേ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തക്കാളിയാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ തക്കാളി തക്കാളി ഇല്ലാത്ത വീട് മിക്കവാറ് കുറവായിരിക്കണം എല്ലായിടത്തും തക്കാളി ഉള്ളതാണ് ഈ ഒരു തക്കാളി എടുക്കുക അത് പ്യൂരിയാക്കുക നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കുക ഈ തക്കാളിയിൽ വിറ്റമിൻ സിയും അതുപോലെ വിറ്റമിൻ എയും ഉണ്ട് ഇത് രണ്ടും തന്നെ നല്ല എക്സ്ഫോലിയേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളത് നമ്മുടെ സ്കാൽപ്പിലുള്ള ആ ഒരു ഡെഡ് സ്കിൻസിനെ റിമൂവ് ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ള സ്കിന്നു കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് തക്കാളി പിന്നെ അതിലോട്ട് നിങ്ങൾ കുറച്ച് ടീ ട്രീയുടെ ഡ്രോപ്സ് ഇടുക എന്തിനാണ് ഇടണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇപ്പോൾ ബാക്ടീരിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഈസ്റ്റ് ഇൻഫെക്ഷൻ അപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ടീ ട്രീ ഓയിൽ അപ്പോൾ ഇതൊന്ന് രണ്ട് ഡ്രോപ്സ് ഇടുക എന്നിട്ട് ഈ തക്കാളി നന്നായിട്ട് പ്യൂരിയാക്കുക എന്നിട്ട് ആ ഒരു പാക്ക് നിങ്ങൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ട്രാൻസെൽ ഇടുകയാണെങ്കിൽ അതും നല്ലതാണ് നിങ്ങൾക്ക് സ്പ്ലിറ്റൻസ് പോകാനായിട്ട് തക്കാളി സൂപ്പറാണ് കേട്ടോ നിങ്ങൾക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കുക സ്കാൽപ്പിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക ഒരു 20 മിനിറ്റ് നിങ്ങൾ അങ്ങനെ തന്നെ ചുറ്റിക്കെട്ടി വെക്കുക കുറച്ച് തിക്കായിട്ട് എടുക്കണം കേട്ടോ എടുക്കുമ്പോഴേക്കും ഭയങ്കര വെള്ളം ഒഴിക്കരുത് ഓൾറെഡി അതിനകത്ത് വെള്ളം ഉള്ളതല്ലേ അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആക്കുക എന്നിട്ട് 2-3 ഡ്രോപ്സ് ഇടുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു റണ്ണി കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ വല്ല കടലപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പയർ പൊടിയോ ഇട്ടിട്ട് കുറച്ചും കൂടെ ഒന്ന് തിക്കാക്കി എടുക്കുക തിക്കാക്കി എടുത്തിട്ട് നമ്മൾ സ്കാൽപ്പിൽ നല്ലപോലെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യുക നിങ്ങളുടെ ഹെയർ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഷാംപൂ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഫേസിൽ ടോണർ ഉപയോഗിക്കില്ലേ അതുപോലെ നിങ്ങളുടെ ഹെയറിൽ ഓൾസോ ഒരു ടോണർ ഉപയോഗിക്കണം നമ്മൾ ഫേസിൽ ടോണർ ഉപയോഗിക്കണം എന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഫേസിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതേപോലെ തന്നെ നിങ്ങളുടെ സ്കാൽപ്പിലുള്ള ആ ഒരു pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടോണർ യൂസ് ചെയ്യാം നിങ്ങൾ ഫേസിൽ ഇടുന്ന ടോണർ ഇടരുത് അതല്ലാതെ നമുക്ക് ഇതിന് ഹെയറിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമുക്കൊരു ടോണർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ആപ്പിൾ സൈഡർ വിനെഗർ എടുക്കുക അതൊരു 1 കപ്പ് ഓഫ് ആപ്പിൾ സൈഡർ വിനെഗർ അതിൻ്റെ കൂടെ ഇക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ ആയിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നല്ലപോലെ ഷേക്ക് ചെയ്യുക
ഒരു സ്പ്രേ ചെയ്യുന്ന ഒരു ബോട്ടിലാക്കിയിട്ട് നിങ്ങളുടെ സ്കാൽപ്പിൽ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ കുളി കഴിഞ്ഞ് ഉടനെ തന്നെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കണ്ടീഷണർ ഇടണം കേട്ടോ, അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇങ്ങനെ നിങ്ങളുടെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു നമ്മുടെ ആ ഒരു പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ പി എച്ച് നമ്മുടെ സ്കാൽപ്പിലുള്ള പി എച്ച് ലെവൽ കറക്റ്റ് അല്ലെങ്കിലും ഇതുപോലത്തെ ആക്നീസൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സ്പ്രേ കൂടെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് വീക്ക്ലി ഒരു 2 times ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് സ്കാൽപ്പ് ആക്നീസ് ഒരു 1 month അല്ലെങ്കിൽ 2 months തന്നെ നന്നായിട്ട് കുറയുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തക്കാളിയുടെ ഹോം റെമഡി ട്രൈ ചെയ്യാനായിട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീട്ടിലുള്ള ആര്യവേപ്പിലില്ല, ആര്യവേപ്പിൻ്റെ ഇല അരച്ചിട്ട് അത് സ്കാൽപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നാലും മതി. എന്നിട്ട് സെയിം ഈ ഒരു ഷാംപൂ പ്ലസ് ടോണർ യൂസ് ചെയ്യുക. ഇനി അടുത്തത് നിങ്ങൾക്ക് സ്കാൽപ്പ് ആക്നീസ് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഹെയർ ഡ്രൈ ആവാതെ കിടന്നുറങ്ങരുത്. അതുപോലെ മുടി ഡ്രൈ ആവാണ്ട് മുടി കെട്ടിയും വെക്കരുത്. നന്നായിട്ട് പിന്നി കെട്ടിയാൽ കിടത്തില്ല, അങ്ങനെയൊന്നും പിന്നി കെട്ടിയിടരുത്. നല്ലപോലെ ആ ഒരു ഹെയർ ഡ്രൈ ആയതിന് ശേഷം വേണം നിങ്ങൾ മുടി പിന്നാനാണെങ്കിലും കിടന്നുറങ്ങാനാണെങ്കിലും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കാൽപ്പ് ആക്നി ഉണ്ടെങ്കിൽ അത് കുത്തി പൊട്ടിക്കരുത്. അതായത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ സെയിം നമ്മുടെ സ്കിന്നിൽ ആക്നീസ് പൊട്ടിക്കുമ്പോഴേക്കും സ്പ്രെഡ് ആവില്ല, അതേപോലെ തന്നെ സ്കാൽപ്പിലും സ്പ്രെഡ് ആവും. അതുകൊണ്ട് കുത്തി പൊട്ടിക്കാതെ വേണം നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിങ്ങനെ ഒരുപാട് എന്താ സെറ്റിംഗ് സ്പ്രേ അല്ലെങ്കിൽ ഹെയർ ജെല്ല് അങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കാം. ഒരുപാട് അങ്ങനത്തെ പ്രോഡക്ട്സ് ഉപയോഗിക്കാണ്ടിരിക്കുക. ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഇന്ന് ഹെയർ സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് വാഷ് ചെയ്ത് കളയുക. അല്ലാതെ അത് ഹെയർ സ്പ്രേ വെച്ചുകൊണ്ട് ഒരു 2-3 days ഒക്കെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക. അത് ഹെയർ സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സെറ്റിംഗ് ജെല്ല് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്തിരിക്കണം. ഹെയർ വാഷ് ചെയ്തില്ല, പ്രോഡക്റ്റ് അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിൽ വരികയാണെങ്കിലും ഇങ്ങനത്തെ പിമ്പിൾസ് വരും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ്, ഹെൽമെറ്റ് ഇടാണെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഹെൽമെറ്റ് ഇടുകയാണെങ്കിൽ അല്ല ഹെൽമെറ്റ് ഇടണം. ഓക്കെ, ഹെൽമെറ്റ് ഇടുമ്പോഴേക്ക് ഇങ്ങനത്തെ ഒരു തുണി വെച്ചിട്ട് ഹെൽമെറ്റ് ഇടാം. എന്നിട്ട് ആ തുണി നിങ്ങൾ വാഷ് ചെയ്യാൻ വേണം. അങ്ങനെ അവിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പിൽ ആക്നീസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും വാഷ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. പിന്നെ തൊപ്പിയൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ അതും നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള സംഭവങ്ങൾ വേണം നമ്മുടെ ഹെയറിൽ വയ്ക്കാനായിട്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നിങ്ങൾ ഹെയർ ഭയങ്കരമായിട്ട് ഓയിലി ആവാണ്, ഗ്രീസി ആവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയറിന് ഭയങ്കര സ്മെല്ല് വരാണെന്നുണ്ടെങ്കിലൊക്കെ മുടി വാഷ് ചെയ്യണം, കുളിക്കാതിരിക്കരുത്. അതായത് ഹെയർ വാഷ് ചെയ്യാണ്ടിരിക്കരുത്. അങ്ങനെയൊക്കെ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാവും, ഞാനങ്ങനെ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യാത്ത ആളാണ്. എന്താ വെച്ചാൽ ഹെയർ എല്ലാ തവണ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യൂട്ടിക്കൽസ് ഓപ്പൺ ആവും, ക്ലോസ് ആവും, ഓപ്പൺ ആവും, ക്ലോസ് ആവും. അപ്പോൾ ആ ഒരു ഷൈൻനെസ് നമുക്ക് കിട്ടില്ല. നമ്മുടെ ഹെയർ ഒരു ഡ്രൈ ആവാൻ സാധ്യത കൂടുതലാണ് എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ വാഷ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് പറയുന്നത്. പക്ഷേ ഇത് എല്ലാവർക്കും അതേപോലെ ആയിരിക്കണം എന്നില്ല. ഇപ്പം ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഓവറായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആളല്ല, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഓവർലി സ്വെറ്റ് ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ ഒത്തിരി സ്വെറ്റ് ചെയ്യുന്ന ആളാണ്, അങ്ങനെ നിങ്ങൾ ഒരാഴ്ചയൊക്കെ ഹെയർ വാഷ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്കാൽപ്പിൽ ഡേർട്ട് കൂടാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ബോഡി മനസ്സിലാക്കുക, നിങ്ങളുടെ എങ്ങനെയാണ് ഞാൻ വേർക്കുന്നത്, എനിക്ക് ഹെയർ വാഷ് ചെയ്യുന്നത് സൂട്ടബിൾ ആയിരിക്കുമോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേക്കുക, രാവിലെ എണീറ്റിട്ട് കുറച്ച് നേരം വെയിൽ കൊള്ളുക. എന്താ വെച്ചാൽ വിറ്റമിൻ ഡി ഇപ്പോൾ മിക്ക ആളുകൾക്കും ഇല്ല. എൻ്റെ ഹെയർ ലോസ് ഉണ്ടായിരുന്ന ആ ടൈമിൽ എനിക്ക് വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് കഴിക്കേണ്ടി വന്നു, കാരണം വിറ്റമിൻ ഡി ഇല്ല. അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റോറീസിൽ ഇട്ടപ്പോഴാണ് കുറേ പേര് പറയുന്നത് നിങ്ങളിൽ കുറേ പേര് വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് കഴിക്കേണ്ടത്. അപ്പോൾ കുറച്ച് നേരം രാവിലെ കേട്ടോ, അതിരാവിലെ മീൻസ് നമ്മൾ ആ ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരില്ലേ, ഒരുപാട് ഹാർഷ് അല്ലാതെ ഉദിച്ച് വരുന്ന ആ ഒരു ടൈമിൽ കുറച്ച് നേരം വെയിൽ കൊള്ളാം. അപ്പോൾ നമുക്ക് ആ ഒരു വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇല്ലാതിരിക്കാൻ നല്ലതാണ്. അത് വിറ്റമിൻ ഡി ഉണ്ടെങ്കിലാണ് നമ്മുടെ മുടിയും സ്കിന്നും നഖവും ഒക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റ് കുറച്ച് നേരം വെയിൽ കൊള്ളാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ ഈ റെമഡി 1 month ചെയ്തിട്ടും അത്ര എഫക്റ്റീവായിട്ട് തോന്നുന്നില്ല, കൂടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അവർക്ക് ഈ വീഡിയോ ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. താഴെ കാണുന്ന ആ ഒരു റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പറായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വ്ലോഗ്സ് ഇഷ്ടമാണ് അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വ്ളോഗിങ് ചാനൽ ഉണ്ട്, സിംപ്ലി ഉണ്ണി വ്ളോഗ്സ് എന്നാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ്, ചെക്ക് ചെയ്യാം. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഫോളോ ചെയ്യാം കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഉള്ളവരാണെങ്കിൽ എന്നൊന്ന് ഫോളോ ചെയ്യാം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ ആൻഡ് എൻ്റർടൈനിങ് കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.